എറണാകുളം തമ്മനത്ത് നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ അച്ഛൻ കുഴഞ്ഞുവീണ് മരിച്ചു. കസ്തൂരി മഹാലിംഗം എന്ന വിദ്യാർത്ഥിയുടെ അച്ഛൻ തമിഴ്നാട് തിരുവാലൂർ സ്വദേശി കൃഷ്ണസ്വാമിയാണ് മരിച്ചത്. ദൂരയാത്രയുടെ ദുരിതത്തെക്കുറിച്ച് തമിഴ്നാട്ടിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പ്രതികരിച്ചു. നല്ലപടി അവരെ അണുപ്പി വെച്ചിട്ട് അവരെ രണ്ടാമത് വന്ന് അന്ത പയ്യനെ കൊണ്ട് ഇന്നൊരാൾ കൊണ്ട് ഉള്ള കൊണ്ട് വിട്ടിട്ട് ഇന്ന ഇവരെ കൊണ്ട് ഇന്നൊരാൾ കൊണ്ട് ആശുപത്രിയിൽ ചേർത്തിരിക്കാർ. അന്ത ഇടത്തിലെ പോയിട്ടാർ. நாங்கள் நல்லபடியாக எழுதுவோம் இப்போ அப்படி நினச்சிட்டு நாங்கள் இருக்கையில் இந்த மாதிரி ஒரு சோக சம்பவம் நடக்கும்போது எங்களுக்கு வந்து எங்களுக்கு என்ன செய்யணும்னே தெரில சார். 18 மணி நேரம் ட்ராவல் பண்ணி வந்திருக்கோம். நீங்கள் எப்படி ஒரு பையன் உள்ளே அனுப்பியிருக்க பையனை பார்த்துட்டு மனசு ஒரு நாங்களும் ஒரு தாய் சாணத்தில் உள்ள பசங்க தானே மனசால் தானே. കൂടുതൽ വിവരങ്ങളുമായി അപർണ മേരി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അപർണ, ഇദ്ദേഹത്തിന് നേരത്തെ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നു, എന്തെങ്കിലും അസ്വസ്ഥത ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നതായി ഈ കൂടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ വിദ്യാർത്ഥിയോ ആരെങ്കിലും പറയുന്നുണ്ടോ? എന്താണ് വിശദാംശം? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ അസുഖങ്ങളുള്ള വ്യക്തിയായിരുന്നില്ല. ഇന്നലെ രാത്രി തന്നെ ഇവിടെ എൽജി റോഡിലുള്ള ഒരു ലോഡ്ജ് ഒരു ഹോട്ടലിൽ ഇവർ അച്ഛനും മകനും മുറിയെടുത്തിരുന്നു. രാവിലെ എന്നാൽ ഒരു 7 മണിയോടുകൂടി ഇദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഈ ഹോട്ടലിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ഈ ബന്ധുവിനോട് മകനെ തമനത്തുള്ള സ്കൂളിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷം ഈ കുട്ടിയെ കൊണ്ട് ബന്ധു പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി. ഈ സമയമാണ് അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയും ചെയ്തത്. ഉടൻ തന്നെ ഏകദേശം 8 മണിയോടുകൂടി തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും തമിഴ്നാട്ടിൽ നിന്നുള്ള പരീക്ഷയൊക്കെ എഴുതാനെത്തിയ രക്ഷിതാക്കൾ ഇതിനെതിരെ ചെറിയ രീതിയിലെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം വളരെ ദൂരെ യാത്രയാണ്, അത്രയും ദൂരെയുള്ള സ്ഥലത്തേക്ക് വന്ന് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥ, അതൊരു ദുരവസ്ഥയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ എന്തായാലും തമിഴ്നാട്ടിൽ നിന്നുള്ള ചുരുക്കം ചില രക്ഷിതാക്കളെങ്കിലും നൽകുന്നുണ്ട്. ലോഡ്ജ് എടുക്കാൻ സൗകര്യമുള്ളവർ അല്ലെങ്കിൽ അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതിയുള്ളവർക്ക് പ്രശ്നമുണ്ടാകില്ല, പക്ഷെ തീരെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇത് വളരെ വലിയ പ്രശ്നമാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണുള്ളത്. ഇവിടെ സമ്മനത്തുള്ള സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെ വിദ്യാർത്ഥികൾ 1:30 ശേഷവും വിദ്യാർത്ഥികളെ പുറത്തിറങ്ങിയില്ല എന്നുള്ള രീതിയിൽ ചെറിയ ചില രക്ഷിതാക്കൾ പ്രതിഷേധവും വരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് ശേഷം. മനുഷ്യ അപർണ മേരിയാണ് വിശദാംശങ്ങൾ.